ഇതിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇതുപോലൊരു സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുമോ എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു തർക്കമല്ല. ഈ പറഞ്ഞ സർവകലാശാലയിൽ സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആണെന്നും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തതും എന്നുള്ളതാണ്. ആ വാദമാണ് ഞങ്ങൾ രാവിലെ ഉന്നയിച്ചത്. അത് ഞങ്ങൾക്ക് ആ ഘട്ടത്തിലും ഇപ്പോഴും ഇപ്പോൾ കേരള വി സി ഉൾപ്പെടെ പറയുന്ന ഘട്ടത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബോധ്യം അതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞ, ഞങ്ങൾ അങ്ങോട്ട്, നിങ്ങൾ ഇങ്ങോട്ടല്ല, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. അത് കലിംഗ സർവകലാശാലയിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഈ പറഞ്ഞ വിദ്യാർത്ഥി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടെ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് പാസ്സായി എന്നുള്ളത്. ഈ വിദ്യാർത്ഥി അവിടെ അറ്റൻഡൻസ്, മതിയായ യു ജി സി മാനദണ്ഡ പ്രകാരമുള്ള അറ്റൻഡൻസ് വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം മാധ്യമങ്ങളല്ല, ഞങ്ങളാണ് ആദ്യം ഉന്നയിക്കുന്നത്. ആ ഒരു സംശയം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. കേരളത്തിന് പുറത്തെ വിവിധ സർവകലാശാലകൾ ഈ വിധത്തിലുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടുത്തെ രജിസ്ട്രാർ പറയുന്നു അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച്. കേരളത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഒന്നല്ല, കഴിഞ്ഞ ആളുകളിലൊക്കെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിരുന്നു ഈ നിലയിൽ കേരളത്തിന് പുറത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ രജിസ്റ്റർ ചെയ്യുന്നു, കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം, ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല, മറ്റ് വിശദാംശങ്ങളൊന്നും വേണ്ട, അങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മാത്രം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചേർന്ന് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. ആ നിലയിലുള്ള സർവകലാശാല ഇപ്പോൾ ഈ കലിംഗ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ കാണാം, വിവിധ രാജ്യങ്ങളിൽ, യു കെ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് അത്തരം രാജ്യങ്ങളിൽ ഒരു കോഴ്സിനും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കോ പരിഗണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയ്ക്ക് ബാൻ ചെയ്തിട്ടുള്ള സർവകലാശാലയാണ്. ഇതിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇതുപോലൊരു സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുമോ എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതിൽ തർക്കമല്ല. മറിച്ച് ഇത്തരം സർവകലാശാലകളിൽ പോയി ബിരുദം നേടിയ അല്ലെങ്കിൽ ഈ നിലയിൽ പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്ത് ബിരുദം നേടിയ ആളുകളെ സംബന്ധിച്ചുള്ള വിവരം ഈ ഘട്ടത്തിലല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കോട്ട് ചെയ്ത് തുടങ്ങിയത് കേരള സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ആരോപണം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരേ സമയം അദ്ദേഹം 1989 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ ഒരേ സമയം കേരളത്തിലും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലും ഒരേ സമയം PG ചെയ്തിരുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ആക്ഷേപം വരികയും ഒരേ സമയം ഇന്ത്യയുടെ വിവിധ അറ്റങ്ങളിൽ ഒരേ സമയം കോഴ്സ് ചെയ്തതുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടി ഉൾപ്പെടെ കോടതിയിൽ കേസ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നിലയിൽ 89 മോഹൻ കുന്നുമരൻ്റെ കാലഘട്ടം മുതൽ ഈ വിഷയമുണ്ട്. ഈ വിഷയം ഗൗരവപരമായി അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലടക്കം ഈ നിലയിൽ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ ഈ വിധത്തിൽ അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുന്ന ഏജൻറ്റുമാർ, അഡ്മിഷൻ റെഡിയാക്കി കൊടുത്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻറ്റുമാർ, അത്തരം ഏജൻറ്റുമാർ കേരളത്തിൻ്റെ പല ഇടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത ഞങ്ങൾ മുൻകാലങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ ഗൗരവകരമായ സാഹചര്യത്തിലേക്ക് ഈ വിഷയം ചർച്ചയാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം.